തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് കാണാതായ 63-കാരിക്കായുള്ള അന്വേഷണം അനിശ്ചിതത്വത്തിൽ. കുന്നത്തുകാൽ സ്വദേശി സെൽവിയെയാണ് കാണാതായത്. മകൻ ഷിബി ജോണിനൊപ്പമാണ് സെൽവി താമസിച്ചിരുന്നത്. ജൂലൈ 16 പൂഴിക്കുന്നിൽ താമസിക്കുന്ന മകളുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു സെൽവി. എന്നാൽ വൈകിട്ടായും സെൽവിയെ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ജോബി സഹോദരിയെ വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ വീട്ടിൽ എത്തിയില്ല എന്നായിരുന്നു സഹോദരി ശ്രീജയുടെ മറുപടി. തുടർന്ന് വണ്ടിത്തടം പരിസരത്ത് അന്വേഷിച്ചപ്പോഴാണ് രാവിലെ സെൽവി ബസ് സ്റ്റോപ്പിൽ എത്തിയതായി പ്രദേശവാസികൾ അറിയിച്ചത്. തുടർന്ന് ജോബി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അമ്മ പോവാറുള്ള പള്ളികള്, വീടുകള്, ബന്ധുക്കള്, അമ്മയെ പരിചയമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മാക്സിമം അമ്മയെ പോയി കണ്ടെത്താനും അമ്മയെ പോയി തിരയുവാനും ഇതുവരെയും, അതായത് ഊണും ഉറക്കം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ആ ഒരു രീതിയിലാണ് ഞങ്ങൾ അമ്മയെ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇതുവരെ ആയിട്ട് ഒരിടത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷനോ അമ്മയെ കുറിച്ചുള്ള ഒരു അറിവോ, ഇപ്പം അമ്മ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ. അതായത് ദയവായി ആരെങ്കിലും, എല്ലാവരും, ആരെങ്കിലും ഒന്നല്ല എല്ലാവരും, ഇത് ഈ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾ അമ്മയെ ഒന്ന് വേഗം കണ്ടെത്തി തരാൻ എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ആർക്കെങ്കിലും ഞങ്ങൾ അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ 75 93 93 75 88 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. മകളുടെ വീടായ പൂഴിക്കുന്ന് വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും പോലീസിന് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. നെയ്യാറ്റിൻകര ബസ് സ്റ്റോപ്പ് മുതലുള്ള ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. എന്നാൽ സെൽവി എവിടെയും ഇറങ്ങിയതായിട്ടുള്ള ദൃശ്യങ്ങളും ലഭിച്ചില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.